വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ മെയിൻ ഒരു സബ്ജക്ട് ഉണ്ട് കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ എന്റെ വയറ് കുറയ്ക്കാനുള്ള യോഗ. എന്റെ വയറെന്നല്ല, എല്ലാവർക്കും വയറ് കുറയ്ക്കാനുള്ള യോഗ. അപ്പൊ ഞാൻ കുറച്ചായി കേട്ടോ വയറ് കുറയ്ക്കാനുള്ള യോഗയൊക്കെ ചെയ്തിട്ട്. ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ പറയാം കേട്ടോ, ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ പറയാവേ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോക്കുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇരിക്കാനോ അങ്ങനെ ഇരിക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല, ഞാൻ യോഗ ചെയ്യുന്നുണ്ട് ചില ചില യോഗകള്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വയറു കുറയ്ക്കാനുള്ള ടിപ്സാണ് യോഗയിലൂടെ. അപ്പം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വിചാരിച്ചോണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം കുളിർമ നൽകുന്ന ഒരു പ്രത്യേക ആസനമാണ് യോഗ, യോഗാസനം. അപ്പം എപ്പോഴും നമുക്ക് നല്ല ഒരു ഉണർവ് കിട്ടും യോഗ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന എന്റെ പാചകം, വാചകം പിന്നെ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, എല്ലാം കൂടാണ്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ നമ്മൾ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞു കേട്ടല്ലോ, കുളിയെല്ലാം കഴിഞ്ഞ് കുറെ നേരമായി കുളിച്ചിട്ട്, ഓവിലെ ഒന്ന് കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതാ നമ്മുടെ മുടി ഇടം മുടി ആയി കണ്ടോ, നമ്മുടെ മുടി ഇങ്ങ് ഇറങ്ങി വരുന്നുണ്ട്, നനഞ്ഞിരിക്കുന്നോണ്ട് തോന്നുന്നില്ല. ഉണങ്ങിനാൻ കഴിയുമ്പോ കാണിക്കാം. പിന്നെ മുടിയുടെ ടിപ്സ് കാണിക്കാൻ പറഞ്ഞായിരുന്നു, ഇനി കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരനെ തല്ലി കൊന്നാലും ശരി, ഞാന് മുട്ട തലയെ തേക്കുന്ന ദിവസം ഞാൻ ഇടാം കേട്ടോ. ഇന്നലെ രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണു ഹംസധ്വനി പറഞ്ഞു, ചേട്ടത്തി അനിയത്തി മാറി മാറി ഓരോ ടിപ്സ് കാണിച്ച് ബോറടിപ്പിക്കുക, മനുഷ്യർക്ക് ബോറടിക്കത്തില്ലേ എന്ന് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എന്താന്ന് വെച്ചാ, നമുക്ക് യൂസ്ഫുൾ ആയത് മറ്റുള്ളവർ എത്രയോ കഷ്ടപ്പെട്ട ആൾക്കാരെ ഓരോന്ന് നോക്കി ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ അല്ലേ. ആ ഞങ്ങളുടെ എങ്ങനെ മാറും, ഞങ്ങളുടെ പാടെങ്ങനെ മാറും, ഞങ്ങൾക്ക് മുടി എങ്ങനെ വളർത്തും, അങ്ങനൊക്കെ ഓരോരുത്തരോരോന്ന് നോക്കിയിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്നെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരായിട്ടാണ്, പുതിയ ആൾക്കാർക്ക് പുതിയ പഴയ വീഡിയോയിലോട്ട് പോകാനും പോലും മടി തോന്നും, ശരിക്കും മടി തോന്നും. അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും തോന്നരുത് കേട്ടോ. സാരമില്ല, അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് അന്നത്തെ വീഡിയോ അങ്ങ് കാണാതെ ഇരുന്നാൽ മതി കേട്ടോ. അതിനകത്ത് നമുക്ക് യാതൊരു പരിഭവവും ഇല്ല, കണ്ടില്ലേലും കേട്ടോ. ഞാൻ എന്റെ കണ്ടില്ലേലും വിഷ്ണുകുട്ടി വിഷ്ണു ഹംസധ്വനിയോട് ഞാൻ പറയാണ്, എന്റെ കണ്ടില്ലേലും ഞാൻ വിഷ്ണു ഹംസധ്വനിയുടെ വന്ന് കണ്ടിരിക്കും കേട്ടല്ലോ. അപ്പൊ ബോറടിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ അതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ, എന്റെയും ചേച്ചിയുടെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണിച്ചത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലെ മാത്രം, അല്ലാതെ കണ്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കിക്കളയും കേട്ടോ. അപ്പൊ നമുക്ക് പാവങ്ങൾ പുതിയ ആൾക്കാർക്കും തലമുടി വളർത്തണം, മുഖം വെളുപ്പിക്കണം, കറുത്ത പാട് കരിമങ്ങല്യം മാറണം എന്നാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കരിമങ്ങല്യത്തിൽ ഫസ്റ്റ് ത്തെ ചേച്ചി ഈ പച്ചവെള്ള വെള്ളം ഒഴിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും എന്നോട് ചോദിച്ചു, ചേട്ടത്തി വെള്ളം അല്ലല്ലോ തൈരല്ലേ, അത് വേറെ, അതാണ് ഏറ്റവും യൂസ്ഫുൾ. ഞാൻ അത് ഇന്നലെ പറയാൻ വിട്ടുപോയി കേട്ടോ, കാണിക്കാനും വിട്ടുപോയി, ഞാൻ തൈര് ഒഴിച്ചത് ഞാൻ പറയാനും വിട്ടുപോയി കേട്ടോ. അപ്പൊ പച്ചവെള്ളത്തിന് പകരം തൈരാണ് നമുക്ക് ഒഴിക്കുന്നത്, അതാണ് ഏറ്റവും യൂസ്ഫുൾ, അവർക്ക് അതാണ് ഏറ്റവും അനുയോജ്യമായത് കേട്ടോ. അത് ചെയ്തപ്പോഴാണ് പാട് തികച്ചും സമ്പൂർണമായിട്ടും പോയത്, ഒരിത്തിരിയും കൂടി ഉള്ളൂ. പിന്നെ തക്കാളി അതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്തൊക്കെയായിരുന്നു, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, പിന്നെന്തായിരുന്നമ്മേ, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, തൈര്, തേന് കേട്ടില്ല, ഇതാണ് നന്നായിട്ട് യോജിപ്പിച്ച് തേച്ചിരിക്കണം. ഇനി ഞാൻ ഇപ്പോഴൊന്നും ഇത് പറയുന്നില്ല, പുതിയ ആൾക്കാർക്ക് കമന്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും. കാണാന് ഭയങ്കരമായിട്ട് ബോറ് തോന്നുന്നവര് അതിനെ അങ്ങ് മാറ്റുക കേട്ടോ. പിന്നെ പുതിയതല്ല ഉണ്ടോ ഇങ്ങനെ സ്കിപ്പ് ട്രെന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ മുഖത്തിന്റെ മുടിയടയാണെങ്കിൽ തട്ടി ദൂരോട്ട് അറിയാം, പിന്നെ ട്രെന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ പുതിയ വല്ല ഉണ്ടെങ്കിൽ എന്റെ തീയലിനെ കണ്ടില്ലേ ഇന്നലെ, എല്ലാരും വെക്കുന്ന പോലത്തെ തീയൽ തന്നെയല്ലേ, പ്രത്യേകിച്ച് തന്നെ അതിന് നാല് കണ്ണും അഞ്ചു വാലും ഉണ്ടോ അല്ലെ. പക്ഷെ നമ്മുടെ തീയൽ ഓരോരുത്തരുടെയും പല രീതിയിലുള്ള ആയിരിക്കും, അതുകൊണ്ട് ഞാൻ എന്റെ തീയലിനെ കാണിച്ചത് മാത്രം. ഇന്നിപ്പം ദേ നമുക്കിന്ന് തീയലിരിപ്പില്ലേ അമ്മേ, അതിന്റെ ചെവിയും തുളയൊന്നും എല്ലാം അടഞ്ഞു പോയി, തീയലിരിപ്പില്ലേ നമുക്ക്, തീയലിരിപ്പുണ്ട്. ഇന്ന് കപ്പളങ്ങാ മെഴുക്കോരട്ടെ നമ്മള് വെക്കുന്നത്, ഇന്ന് കപ്പളങ്ങാ മെഴുക്കോരട്ടെ വെക്കുന്നത്, അറിഞ്ഞോ അറിഞ്ഞോ, അറിഞ്ഞില്ല ഇന്ന്, അറിഞ്ഞില്ല ഇന്ന്, ഇന്ന് മേലാത്തതുകൊണ്ടല്ല, ഇന്ന് മേല് കഴുകാൻ പോയി ആ സമയം, അപ്പൊ ഞാൻ ആ സമയാണ് അരിഞ്ഞത്. എന്തിനാ ഈ മേലാ 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 മേലാ
മേലാഴി വന്ന ഒരു മാസം ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിയണം അല്ലെ ജലദോഷമൊക്കെ മാറണം. ഇവിടുത്തെ അമ്മയ്ക്ക് ഇപ്പൊ ജലദോഷം വന്ന നാളെ തന്നെ മാറണം. പ്രായം നല്ല കൊച്ചു പ്രായമല്ലേ അങ്ങനെ മാറാൻ, കൊച്ചു പ്രായക്കാർക്ക് മാറുന്നില്ല. പിന്നെയാണോ ഇത്രയും പ്രായമുള്ളവരുടെ കാര്യം അല്ലെ, അവരുടെ ശരീരത്തിലെ എല്ലാ ഇതും മാറിയിരിക്കുന്ന സമയമാണ്. വിറ്റാമിനും ഇല്ല ഒന്നുമില്ലാത്ത സമയം, എന്നിട്ടും വിറ്റാമിൻ ഗുളിക കാൽസ്യം ഗുളിക എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്നറിയാവോ, എല്ലിനും പല്ലിനും ശക്തി കിട്ടാൻ വേണ്ടിട്ട് എന്റെ അമ്മ കൃഷ്ണകുമാർ ഡോക്ടർ ആരോഗ്യബുദ്ധിയായിട്ട് ഒരു കുഴപ്പമില്ല. ഈ ജലദോഷവും മേലുവേനയും കൂടെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എന്തെങ്കിലും വേണ്ടേ മനുഷ്യർക്ക്? ജലദോഷം മേലുകൊമ്പര ഭയങ്കര മേലുകൊമ്പര അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എത്ര പേര് കമന്റ് കിട്ടുന്നറിയാം, ഓരോരുത്തരുടെ പ്രായത്തിന്റെ ഓരോരുത്തരുടെ അവരുടെ അമ്മയ്ക്ക് അങ്ങനെയാണ് കമന്റ് ഒക്കെ എടുത്തു. ഈ അമ്മ കമന്റ് ഒക്കെ എടുത്ത് കണ്ണാടി ഒക്കെ പിടിപ്പിച്ചിട്ട് ഇനി അമ്മയാണ് കമന്റിന് ഉത്തരം പറയുന്നത് കേട്ടോ, കേട്ടല്ലോ, ഉത്തരം കൊടുക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് ചിലപ്പോ വേറെ എല്ലാവർക്കും നിങ്ങൾക്ക് കമന്റിന് ഉത്തരം തരുന്നത്, പക്ഷെ ഒന്നും വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഉച്ചക്ക് എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു, ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് കമന്റ് നോക്കി മറുപടി വിടാൻ മൂത്ത ചേച്ചിക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരെ മറുപടി വിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് ആ മറുപടി എന്ന് പറഞ്ഞ പാപ്പൂ മാപ്പൂ പൂ പൂ എന്നും പറഞ്ഞു അതിനകത്തെ അക്ഷരങ്ങൾ നമ്മൾ മലയാളമല്ല അടിക്കുന്നത്, അപ്പൊ ഇംഗ്ലീഷ് വന്നിട്ട് താഴെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മലയാളം ഇങ്ങനെ വരുന്നത്. അറിയാലോ ചിലപ്പോ മലയാളം മറിഞ്ഞു കിടക്കും, പിന്നെ മലയാളത്തിനെ ടച്ച് ചെയ്യുമ്പോഴല്ലേ മലയാളം പറ്റുള്ളൂ. അങ്ങനെ കാപ്പൂ മാപ്പൂ താപ്പൂ എന്ന് പറഞ്ഞപ്പോ എന്തോ ആരാണ്ട് എന്നെ തട്ടി ഉണത്തി പോലെ ഞാൻ നോക്കിയപ്പോ കാപ്പൂ മാപ്പൂ താപ്പൂ കിടക്കുന്നത്. പിന്നെ അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാനോർത്ത് വേണ്ട ഇപ്പൊ ഇന്നിനി പോണ്ടായതിന് എന്നും പറഞ്ഞ ഞാനതൊന്ന് മാറ്റി. പിന്നെ നമ്മുടെ ജോമ്മയുടെ കാര്യം അമ്മ വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല അന്നാ ഒരു ഓടിപ്പോയിരുന്നു റെസ്റ്റ് എന്ത് പണി ഞാൻ. പിന്നെ ബാക്കി കാര്യം ആ ജോമ ഉണ്ടല്ലോ ചിരിച്ചു തല കുത്തി ജോമയുടെ വീഡിയോ ആരും കാണുന്നില്ല കാണുന്നില്ല. എന്റെ ജോമക്കുട്ടി നമ്മൾ ഇതൊന്നും പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യമില്ല, ആരും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടു എന്നും പറഞ്ഞ് നമ്മൾ തൃപ്തി അടയുക അതേ ഉള്ളു ജോമ. ഞാൻ അങ്ങനെ ആരുടെയും വീഡിയോ എല്ലാവരും ഒന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മള് ജോമയുടെ അന്നൊരു ദിവസം ഏതോ ഒരു ദിവസം ഞാൻ പകുതി വരെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഇലക്ഷന്റെ ആൾക്കാർ വന്നേ, ഏത് വീഡിയോ ഞാൻ ഓർക്കുന്നില്ല. പിന്നെയാണ് ഞാൻ കണ്ടത് അത് 26-ാം തീയതി വെഡിങ് ആനിവേഴ്സറിയുടെ അതിന് പകരം അന്നത്തെ ദിവസം സദ്യയായിട്ട് അവർ നടത്തുന്നു. പിന്നെ ഇലക്ഷന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അന്നത്തെ ദിവസം നടത്തുന്നു. അപ്പൊ ഞാനിത് ക്ലിക്കായി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോമക്കുട്ടി എന്നും പറഞ്ഞ് ആ വീഡിയോ രണ്ടാമതാണ് വിട്ടേക്കുന്നത്. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ഇതായിപ്പോയി, കോളിംഗ് ബെൽ വന്നടിച്ചപ്പോ ഞാൻ പോയി അതങ്ങ് വിട്ടും പോയി. പിന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ തേങ്ങാ പൊതിക്കാൻ പാവം പിടിച്ച ജോമ എന്ന് പറഞ്ഞും പോയി ഞാൻ തേങ്ങാ പൊതിച്ച് കാണിക്കാണ്. ആകപ്പാട് ഒരു വിധത്തി ശരീരത്ത് മുഴുവൻ എണ്ണയും ഇതും അതും ഇതും എല്ലാം തേച്ച് മിനുക്കി ആ കുഞ്ഞിനെ ഇട്ട് പണിയിപ്പിച്ചും പെറുക്കി ആ കുഞ്ഞിട്ട് വലുതും തന്ന് എല്ലാം ചെയ്തപ്പോ ഒരു തേങ്ങ ഇരുന്ന് കാണിക്കുന്ന കണ്ടില്ലേ, ശരീരം മുഴുവൻ വേദന വരും കേട്ടോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയാ. എന്തിന് നമ്മളൊന്നും അങ്ങനൊന്നും കാണിക്കണ്ട കേട്ടല്ലോ. എന്നിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാ മതി ഇങ്ങനെ വെച്ചാ മതി എന്ന്. അവർക്ക് വേറൊരു കഴിവാണ് ദൈവം കൊടുത്തേക്കുന്നത് ശരിയല്ലേ. പിന്നെ പണ്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മള് ഈ തേങ്ങ ഈ രീതിയിൽ തന്നെ പൊതിച്ചോണ്ടിരിക്കണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പൊതിക്കാം, എത്ര കൈമേലെങ്കിലും കാലുമേലെങ്കിലും എന്താണെന്നാലും നമുക്കെല്ലാം ഒരു എന്നാ പറയേണ്ടത് ഒരു അതിനെന്നാ പറയേണ്ടത് പ്രാക്ടീസ്, എല്ലാം നമുക്ക് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ജോമ കൊച്ചിലെ ചെയ്തിട്ടുണ്ട്, ജോമ വീണ്ടും 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 പാലെടുക്കാതെ കോടാലി എടുക്കാതെ വെട്ടുകൊണ്ട് തന്നെ ജോമ ഇന്നും ചെയ്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ജോമയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത് പൊടിച്ചെടുക്കാമായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മൾ അതൊക്കെ വിട്ട് കളഞ്ഞല്ലേ, സാരമില്ല. മോന്റെ സംസാരമാണെങ്കിലോ അതിലും രസം, എനിക്ക് ഭയങ്കര ഇഷ്ടായിനെ പാവം. അതൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, അതിന് സ്തുതിക്കുക. എന്റെ മക്കളോട് പറഞ്ഞ അവരൊന്നും ഇത്രയൊന്നും ചെയ്യത്തൊന്നുമില്ല ഉള്ള കാര്യം പറയാ, ഞാൻ സത്യമേ പറയത്തുള്ളൂ. എന്റെ മകനോട് പറഞ്ഞ സബോള എടുക്കാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു മോനെ ഒരു സബോള എടുത്തൊന്ന് പൊളിച്ചേന്ന് പറഞ്ഞപ്പൊ മൂത്ത മകനുണ്ടല്ലോ ഈ ഭാഗം അവിടെ തന്നെ വെച്ചേക്കുന്നു, ഈ നടുക്കൂന്ന് ഒരു വിധത്തി ഇതേ ഇങ്ങനെ 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 പൊളിച്ചെടുത്ത്
ഇതും ഇതും അവിടെ തന്നെ മതി മോനെ, ഇനി ഒന്നും ചെയ്യണ്ട. ആരുടെ കുഴപ്പം ഇതൊക്കെ? ആരുടെ കുഴപ്പ? എന്റെ കുഴപ്പം. കൊച്ചിലെ തൊട്ട് ചെയ്ത് പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പം. കൊച്ചിലെ ചെയ്യാൻ വരുമ്പോ ഇവിടെ അവിടെയൊക്കെ നിരത്തിയിടുമ്പോ നമ്മൾ ഓടിക്കും, പോ മോനെ അവിടെയെങ്ങാനും പോയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിള്ളേര് പോയി അവിടെ പോയി ഇരുന്ന്. അങ്ങനെ ഇരുന്ന് നമുക്കൊരു കാര്യമുണ്ട്, ജോലി ചെയ്യുന്ന വൃത്തിയായിരിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി വന്നുകൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാതായി പോയത്. ഒന്നും അറിയാൻ വരാതെ പോയത്. രണ്ടാമത്തെ ആളിന് പിന്നെ ഒരുവിധം അറിയാം. എന്താ അതാണ്ടൊക്കെ തല്ലിക്കൂട്ടി വെക്കുമ്പോ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എന്താ മൈൻഡ് ചെയ്യാത്ത? എന്റെ പ്രായവും മുമ്പോട്ട് പോയി. എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ ഒരു സഹായം ഉണ്ടല്ലോ എന്നോർത്ത് കണ്ണടച്ചങ്ങിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ ചെറു ചെറുന്നുള്ള പ്രായം, അതാണ് അവനെ ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ കൊച്ചുങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും പറയത്തില്ല. അച്ഛന്റെ അമ്മേടെയും കുഴപ്പമാണ് പിള്ളേര് ജോലി എടുക്കാത്തത്. സുഖിച്ചിരുന്ന് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വേവലാതിപ്പെട്ട് കാര്യമില്ല. അപ്പൊ നമുക്കിന്ന് എന്താ കപ്പളങ്ങ മെഴുക്കുരട്ടി തീയൽ. ഇന്നലത്തെ തീയൽ ഒരു കല എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ചരുവോ കലല്ല ചരുവോ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട എടുപ്പുണ്ട്. കുറേ ദിവസമായില്ലേ മുട്ട എടുത്ത് പൊരിച്ചിട്ട്? നിങ്ങൾക്ക് എന്താ ചോദിക്കാത്ത? ജയച്ചേച്ചി എന്താ ഇപ്പൊ മുട്ട പൊരിക്കുന്ന കാണുന്നില്ലല്ലോ എന്നൊന്നും ചോദിച്ചു പോലും ഇല്ലല്ലോ ആരും. അതെന്താ നമ്മുടെ കോഴി മുട്ടയൊക്കെ ഇടുന്നുണ്ട്, എന്നിട്ടും ഞാൻ എടുക്കുന്നില്ലല്ലോ. വേണ്ടാന്ന് വെച്ചിട്ടാ കേട്ടോ, നമുക്ക് ഇച്ചിരിയൊക്കെ ശരീരത്തൊക്കെ നോക്കണ്ടേ, അതുകൊണ്ടാ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് മുട്ട എടുത്ത് പൊരിക്കാം. കൊച്ചിന് ഫ്രിഡ്ജിന്റെ അടി ആ സൈഡിൽ പോയി രണ്ട് മുട്ട ഇങ്ങനെ പമ്പ ഇരിപ്പുണ്ട്. അവളെ അങ്ങോട്ട് എടുത്ത് വറുത്ത് അവനെ തൃപ്തി അങ്ങോട്ട് പെടുത്താം. മെഴുക്കുരട്ടിയെല്ലാം കൂട്ടും. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ കറി. മെഴുക്കുരട്ടിക്കുള്ള അടുപ്പത്തിട്ടു, നമ്മുടെ ചമ ഉള്ളിയും എന്തായിരുന്നു വറ്റിലമ്മളൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ബാക്കി നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ കപ്പളങ്ങ മെഴുക്കുരട്ടി റെഡിയായി. നല്ല കപ്പളങ്ങ മെഴുക്കുരട്ടി ആണോ ശരിക്കും? ശരിക്കും പറഞ്ഞ കപ്പളങ്ങ മെഴുക്കുരട്ടിയാണ് ഒരു മെഴുക്കുരട്ടി അല്ലെ, എല്ലാവർക്കും ഇഷ്ടമുള്ള മെഴുക്കുരട്ടിയ കപ്പളങ്ങ മെഴുക്കുരട്ടി. ഏഹ് ഞങ്ങൾ പോരാത്തതിന് റെഡ് ലേഡിയുടെ മൂത്ത ചേച്ചി വരുമ്പോഴത്തേക്കും എപ്പോഴും കൊണ്ടുപോകും. ഇന്നാണ് രണ്ടാമത്തെ ചേച്ചിക്ക് കൊടുത്തുവിടുവോ? കൊണ്ടു കൊടുക്കുക എന്തോ ഞാൻ ചെയ്തു. നമ്മുടെ നാടൻ കപ്പളത്തിന് നല്ല സൂപ്പറാ മെഴുക്കുരട്ടി വെച്ച, നല്ല ഉപ്പും എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം കപ്പളങ്ങ മെഴുക്കുരട്ടിയൊക്കെ ഓക്കെ ആയി. ഇനി നമ്മുടെ മുട്ടയ്ക്ക് ശകല അരിഞ്ഞു വെക്കട്ടെ. ഇച്ചിരി നാരങ്ങാ വെള്ളവും കലക്കിയും വെക്കണം. ഞാന് എനിക്കൊരു കട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം മാതിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചേന്, ഒരു പ്രയോജനമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാക്കുന്ന ജ്യൂസൊക്കെ ഞങ്ങൾ തന്നെ കുടിക്കുവാണേ. ഇത്രയും നേരമേ ഒത്തിരി മത്തി ഉണ്ടായിരുന്നേ, അതെല്ലാം നിരത്തിയിട്ട് വറുത്തെല്ലാം കഴിഞ്ഞപ്പോ എന്റെ കൈ എല്ലാം കഴച്ചൊടിഞ്ഞ് മത്തി കാണിക്കാം നിങ്ങളെ കേട്ടോ. ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായല്ലോ കൈ കഴച്ചതിന്റെ കാരണം, ഇത്രയും മത്തി ഉണ്ടായിട്ടായിരുന്നു എന്നുള്ളത്. അടച്ചു വെച്ചേക്കാം, ചെങ്ങാനും കൊണ്ടുപോയാൽ തീർന്നു. കുറെ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് വിരിച്ചിട്ടു. വിരിച്ചിട്ടെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇച്ചിരി നാരങ്ങാ വെള്ളം കുടിക്കാല്ലേ, ഒരു രക്ഷയില്ല. ചില ദിവസമൊക്കെ ചൂടും കാര്യം മിണ്ടല്ലേ അറിയാം നമ്മള് പറഞ്ഞു പോലെ. അപ്പൊ ഉച്ചക്കലത്തെ പണിയെല്ലാം കഴിഞ്ഞ് മുട്ടയ്ക്ക് അരിഞ്ഞും കൂടെ വെച്ചാൽ മതി, എല്ലാം ഓക്കെ ആയി. ഇനി പിന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പ് ആകാറായി. അന്നേരത്തേക്ക് നമ്മുടെ തീയലിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ചൂടാക്കി എടുക്കാം. പിന്നെ മുട്ട പൊരിക്കണ്ടേ, മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയെല്ലാം വേണം പൊട്ടിച്ചെല്ലാം കൂടെ അതിനെല്ലാം കൂടെ തട്ടി ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ടപ്പൊ ഒരു ഉണ്ണിച്ചേച്ചിയെ കാണുന്നില്ല, രാവിലെ എടുത്തതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിച്ചേച്ചി എവിടെ പോയി, ഉണ്ണിച്ചേച്ചി എവിടെ പോയെന്ന് നോക്കിയപ്പോഴല്ലേ നമ്മുടെ ഉണ്ണിച്ചേച്ചി അതിനടിയിൽ ഇരിപ്പുണ്ടെന്ന് മനസ്സിലായത്. ആരോ വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നെ ആരുടെ കോളാ വന്നേന്നും പറഞ്ഞ് ഞാൻ എടുത്തപ്പോ ഉണ്ടേ, ജനാധിപത്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കോളും. ഈശ്വര ഞാൻ ആദ്യമൊക്കെ ഇതാരപ്പ എത്ര
ദേഷ്യം എന്നോട്, ആർക്ക് ഇത്ര ദേഷ്യം എന്നോട്? ജീവിതത്തിൽ എന്നോട് ഇത്ര ദേഷ്യം ആള് ആരുമില്ല. ഇത് എവിടെ നിന്ന് വരുന്ന കോള്? എലക്ഷൻ അല്ലേ ആദ്യമായിട്ട് വന്ന ഇപ്രാവശ്യത്തെ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മനുഷ്യനെ. എന്തൊക്കെയാ അല്ലേ കഥകള്? ബാക്കിയുള്ള എന്നോട് ഉണ്ണിച്ചേച്ചിയെ കണ്ടില്ലെന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ആ പോട്ടെ. എന്താണ് ഇനി മനസ്സിലായി? അത് ഞാനിനി നോട്ട് ചെയ്ത് വെക്കും. ആ നമ്മള് വലിയ ജോലിയുടെ നമ്മളിത് നേരത്തെ വന്നാണെങ്കിൽ നമുക്കറിയാം അങ്ങനത്തെ കോളായിരിക്കും അതെന്ന് അല്ലേ. ആർക്കെങ്കിലും വന്നോ ഈ കോള്? ഇനി എല്ലാവർക്കും വരും കേട്ടോ. നോക്കിക്കോ, ജയച്ചേച്ചി പേടിച്ച പോലെ ആരും പേടിക്കല്ലേ. വാണിംഗ് ആയിരുന്നു. അപ്പൊ ഉണ്ണിച്ചേച്ചിയെ ഞാൻ രാവിലെ എടുത്തായിരുന്നു. അപ്പൊ ഉണ്ണിച്ചേച്ചിയെ കാണുന്നില്ല. ഫ്രിഡ്ജ് തുറന്ന് ഇപ്പം ഒരു പച്ചമുളക് എടുക്കാൻ ചെന്നപ്പോ ഒരു കരിഞ്ഞ പച്ചമുളകിനെ കിട്ടി. മറന്നുപോയി, പച്ചമുളക് ഒന്നും മേടിച്ചില്ല, എല്ലാം മേടിക്കണം. അങ്ങനെ ആ കരിഞ്ഞ പച്ചമുളകിനെ ഇതിനകത്തോട്ട് ഇട്ടപ്പോ അത് വികസിച്ചു വന്നു പച്ച പച്ചമുളകായി. അപ്പൊ ഉണ്ണിച്ചേച്ചി സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ മുഖത്തിട്ട് വെള്ളം മുട്ടയുടെ എടുത്തു കഴിഞ്ഞിട്ട് ഉണ്ണി എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഉണ്ണിച്ചേച്ചി ഇതിനകത്തോട്ട് വെറുതെ കളയണ്ടല്ലോ, അതും കൂടി ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. തീയലിനെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ഇപ്പൊ നമുക്ക് മുട്ട പൊരിച്ച് ചോറുന്ന മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചേക്കാം. കല്ലൊക്കെ എടുത്ത് വെച്ചേക്കാം. കല്ലൊക്കെ കഴുകിയതാണേ, കല്ലെല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എണ്ണ എടുത്തുണ്ടത്തെ. എന്നാ ചിരിച്ചറിയാം, ആ കോള ഓർത്തിട്ട് ചിരിച്ചതാ. കല്ല് ചൂടാകട്ടെ, ഉണ്ടാക്കുമ്പോ കാണാം. അപ്പൊ ഞങ്ങളുടെ ചോറൂണൊക്കെ കഴിഞ്ഞ്, ഉച്ചയുറക്കമെല്ലാം കഴിഞ്ഞ്, ഇപ്പൊ ഉച്ച ഒത്തിരി നേരം ഉറങ്ങാറില്ല. കാരണം എല്ലാവരുടെ എന്റെ വീഡിയോ കാണുന്ന പോലെ ഞാനും എല്ലാവരുടെയും വീഡിയോ കാണണ്ടേ. അതുകൊണ്ട് കമന്റ്സിനെല്ലാം മറുപടി തരണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒത്തിരി നേരം ഉറങ്ങത്തില്ല. ആകെ അര മണിക്കൂറെ ഉറങ്ങാൻ വേണ്ടി ഞാൻ കിടക്കത്തുള്ളൂ. അതുവരെ അലാറം വെച്ച് സെറ്റ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം അതും കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് സുഹുർബ എന്ന് പറയുന്ന സബ്സ്ക്രൈബറെ എന്നോട് വന്ന് ചേച്ചി ഒരു ഹായ് പറയുമോ. സുഹുർബാനിന് സ്പെഷ്യൽ ഒരു ഹായ്. ചക്കരൂമേ സുഹുർബാൻ, സുഹുർബാൻ എന്നാണ് തോന്നുന്നു കേട്ടോ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമത്തിന് അലർജി ഉണ്ടാവത്തില്ല. അതാരാ മഞ്ജു രാജ് എന്ന് പറയുന്നതാണേ. അലർജി ഉണ്ടാകത്തില്ല ഇങ്ങനെ ചെയ്താലെന്നും പറഞ്ഞ് എനിക്കൊരു കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാരങ്ങ നീരിനകത്ത് മഞ്ഞപ്പൊടി നന്നായിട്ട് മഞ്ഞപ്പൊടി എടുത്ത് നാരങ്ങ നീരിലൂടെ ഞെക്കി അതിന്റെ നീരെല്ലാം എടുത്ത് ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് അത് കുങ്കുമായെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മഞ്ഞൾ കളർ തന്നെയാണല്ലോ. സാധാരണ ചുമന്നിരിക്കുക, ചുമന്ന് വരത്തില്ലേ. നമ്മൾ സോപ്പ് ഈ നാരങ്ങ അതായത് മഞ്ഞപ്പൊടിയൊക്കെ മേത്തായെങ്കിൽ സോപ്പ് ഇടുമ്പോൾ അത് ചുമലാകത്തില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, അങ്ങനെ ആവുമായിരിക്കും. അപ്പൊ അതിനെ ഉണക്കിയെടുത്ത കുങ്കുമ രീതി ആവുമല്ലോ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര നമ്മളെ കെമിക്കലിന്റെ കുങ്കുമ അല്ല മഞ്ഞപ്പൊടിയാണോ എന്നൊരു പേടിയായി പോയി. കെമിക്കൽ അടങ്ങിയ മഞ്ഞപ്പൊടിയാണ്, അതാണോ ചുമക്കാത്തതെന്ന് ഓർത്ത് ഇന്നലെ നമ്മുടെ ശ്രീദേവി കൗമ്പിളിയില്ലേ അവളുടെ അവിടെ ചെന്നപ്പോ ഞാൻ ഇത് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ജിജി ഒരു കാര്യം ചെയ്യാ, അവര് വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾ തന്നെ, അവിടെ വീട്ടിലെ മഞ്ഞൾ തന്നെയാണ്, അത് പൊടിച്ചതാണ്. അപ്പൊ കെമിക്കൽ ഉണ്ടെന്നുണ്ടോ നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ശകലം എടുത്ത് നാരങ്ങാ നീരിയാക്കി, അതും മഞ്ഞ കളർ തന്നെ. അപ്പൊ ഒന്നുകൂടെ പറയണം കേട്ടോ, അതെങ്ങനെ ചെയ്യേണ്ടിയെന്നുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാകുമ്പോ നമുക്ക് അലർജി ഒന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു. അപ്പം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങള് ആരോ പറഞ്ഞായിരുന്നല്ലോ ചേച്ചി യോഗയുടെ ഒരെണ്ണം കാണിക്കുക, എന്തോ വയറ് തുറക്കാനുള്ള ഒരു യോഗ കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ.
അപ്പം അത് നമ്മള് നിങ്ങള് ഈ ഒറ്റവർണ്ണം മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒറ്റവർണ്ണം മാത്രം ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒറ്റവർണ്ണം ചെയ്യണ്ട, നിങ്ങളുടെ വയറ് ആരിലെ പോലെ പോകും, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞങ്ങളൊക്കെ നേരത്തെ യോഗ ക്ലാസ് ചെയ്തോണ്ടിരുന്നാണ് ഞങ്ങൾക്ക് ചിന്മയായ ടീച്ചർ യോഗ ക്ലാസ് ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ കരയോക്കെട്ടടുത്ത് വെച്ച്. അപ്പൊ ഞങ്ങള് അവിടെ എല്ലാ ദിവസവും യോഗ ക്ലാസ് ഉണ്ടായിരുന്നു, മൊത്തം പഠിച്ചതാണ്. അപ്പൊ എനിക്ക് യോഗയുടെ എല്ലാം അറിയാം. ഞാൻ ട്രൈ ചെയ്തോണ്ട് എന്നും ചെയ്തോണ്ടിരിക്കുമായിരുന്നു, ഇപ്പൊ സ്കിപ്പ് ചെയ്തുകൊണ്ട് യോഗ കുറച്ച് മാറ്റി. എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം നടക്കത്തില്ല. അപ്പൊ നമുക്ക് ആ വയറ് കുറയ്ക്കാനുള്ള യോഗയിലോട്ടൊന്ന് പോയാലോ. അപ്പൊ യോഗയ്ക്ക് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, മാറ്റില്ലാതെ ഒരിക്കലും യോഗ ചെയ്യരുത്. നമ്മൾ യോഗയുടെ മാറ്റ് ഇരിക്കുന്നു. ഞാനിപ്പം ഇത്രയായിട്ടും ഇരിക്കുന്നുണ്ടേ. ഈ സമയമല്ല നമ്മൾ യോഗ ചെയ്യുന്ന കേട്ടോ, രാവിലെ സന്ധ്യ സമയത്ത്. ഏറ്റവും നല്ലത് രാവിലെയാണ്. യോഗ മാറ്റ് വേറെ ഒരെണ്ണം ഉണ്ട്, അത് ഇത്രയും വലുതെടുക്കണ്ടല്ലോ. ഇരിക്കുന്നു, നമ്മള് ധനുരാസനമാണ് ചെയ്യുന്നത്. ധനുരാസനം, ധനുരാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ നന്നായിട്ട് ഒട്ടും കാലൊന്നും പുറത്ത് പോകണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് കേക്കാലോ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മള് ഇവിടെ കിടന്നോണ്ട് തന്നെ നമ്മുടെ ഈ കാലുണ്ടല്ലോ, കാലിന്റെ വലത് കൈ വലത് കാലിലും ഇടത് കൈ ഇടത് കാലിലും വെച്ചോണ്ട് നന്നായിട്ട് ഹിപ്പിനെ പൊക്കുന്നു കേട്ടോ. വയറ് മാത്രമേ നമ്മുടെ അവിടെ ടച്ച് ചെയ്ത് നിൽക്കാവുള്ളൂ. കുറെ കൂടെ പൊക്കാം. ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. ഇത് ശ്വാസം എടുത്തോണ്ട് ഇങ്ങനെ നിന്നിട്ട് ഹോൾഡ് ചെയ്ത് ശ്വാസം നന്നായിട്ട് നോർമലായിട്ട് വിടുക. ശ്വാസത്തിനെ പതുക്കെ ശ്വാസം വിട്ടോണ്ട് ഈ കാലും ഈ കാലും വെച്ച് റെസ്റ്റ് ചെയ്യുക. മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ വയറ് കുറയ്ക്കാനുള്ള യോഗ. അപ്പൊ ഇതെല്ലാരും ചെയ്യണം. അപ്പൊ നമ്മുടെ യോഗ എല്ലാരും കണ്ടല്ലോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.